ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ലിസ്വിൻ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇത് വന്നിട്ടുള്ളത് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ ടെക് ബയമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇന്ന് ഞാൻ വന്നിട്ടുള്ള ജസ്റ്റ് രണ്ട് മൂന്ന് കമൻസിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഒരു റിയാക്ഷൻ ഒക്കെ വേണമെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് പ്ലീസ് റ്റു എന്ന് പറഞ്ഞൊരു ഫുഡ് ഡെലിവറി ആപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് വീഡിയോയ്ക്കൊന്നും കമ്പനി നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ജസ്റ്റ് അത് ഞാൻ വായിക്കാം എവിടെയാണോ പന്നെ പൊതുവെന്ന് ബിരിയാണി മൊഴിവും ഷർമ്മം കിട്ടുന്നത് പന്നി അതന്നെ അപ്പോൾ ഈ ഒരു സഹോദരൻ്റെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ബ്രോ ഈ ഒരു ആപ്പ് എൻ്റെ അല്ല എൻ്റെ എൻ്റെ വീട്ടുകാരുടെയും അല്ല ഒരു മലയാളി കൊണ്ടുവന്ന ഒരു ആപ്പാണ് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഒരു ആപ്പ് വളരാൻ വേണ്ടിയിട്ട് അവരവരുടേതായ ഓഫേഴ്സ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അവരുടേതായ ഓഫേഴ്സൊക്കെ ഈ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ആണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഈ ഒരു ഈ ഒരു ഓഫർ എപ്പോഴും ആ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ലാഭം നമ്മളെ ദിവസം ഒരു രോഗിക്ക് ബിരിയാണി കൊടുക്കുന്നു തോന്നുന്നുണ്ട് ആർക്കെങ്കിലും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ യോജിക്കുമെന്ന് ചിന്തിക്കുക ഈ ഒരു പറയേണ്ടിരിക്കും പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അതിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ആപ്പിൽ അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബ്രോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്പ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുക ഇദ്ദേഹം ഇട്ട് കമൻറ്റ് ഏകദേശം രണ്ട് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പേക്കാണോ ഒരാഴ്ചയ്ക്കാവുണ്ടാവുള്ള ഒരു കമൻറ്റ് നമ്മൾ ഈ ആറ് മാസങ്ങളായിട്ടുണ്ട് അപ്പോൾ അന്ന് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്കും കിട്ടിക്കൂടുന്ന കാര്യം നമ്മൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇട്ടത് നിങ്ങളിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അതാണ് എപ്പോഴും ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എന്നൊക്കെ പറയണത് അപ്പം തന്നെ അപ്പം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലായിട്ടും ഈ ഒരു ആപ്പുകളായിട്ടും അപ്ഡേറ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് അപ്പോൾ ബ്രോ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊന്നു മനസ്സിലാക്കുക ഞാൻ പേഴ്സണലി താൻ പേര് നമുക്കറിയില്ല ഞാൻ പേഴ്സണലി തന്നെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് താട്ടൊരു കമ്മൻറ്റിൻ്റെ ജസ്റ്റ് ഒന്ന് മറുപടി ആയിട്ട് ഞാൻ മറുപടി ഞാൻ പറഞ്ഞു എന്നുള്ളു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളു പിന്നെ അടുത്തായിട്ടെങ്കിൽ പറയാനായിട്ടുള്ളത് വേറെ ഒന്നല്ല നമ്മൾ ഫേക്ക് കോൾ പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ച് പറ്റിക്കാം ഒരു ഫേക്ക് കോൾ ഫോൺ കോൾ ആപ്പിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഒട്ടുമിക്ക പേരും ചോദിക്കുന്ന ഒരു കമൻറ്റാണ് ഇതിലിപ്പോൾ നാൽപ്പത് പൈസ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലല്ലോ അത് നമ്മൾ ഏകദേശം ഒരു നാല് മാസം ഒക്കെ അതിനോ അവർ വീഡിയോ കിട്ടുക അതിന് മേൽ ഏകദേശം ആറായിരത്തിലും മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടാകും അതൊക്കെ വളരെ ഒരു സന്തോഷപരമായിട്ട് കാര്യമാണ് പിന്നെ അതിൽ കുറെ കമൻ്റുകളും വരുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്ന ഒരു കേസാണ് നാൽപ്പത് പൈസ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ അതിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു ആപ്പിൻ്റെ പോളിസീസ് ആ ഒരു ആപ്പിൻ്റെ ഓണേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റും ചിലപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ളൊരു ഓഫർ ഇപ്പോൾ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ ഒരു രൂപയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു വരും നമുക്ക് അവരുടെ കേസ് പ്രവചിക്കാനായിട്ടൊന്നും പറ്റില്ല അത് അവരുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സ് വീഡിയോയ്ക്ക് ഏറ്റവും അവസാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അവസാനം വരെ കണ്ടിട്ടില്ല നിങ്ങൾ ജസ്റ്റ് അവസാനം അവസാനമാർന്ന് പോയി കാണാം അത് വേറൊന്നുമല്ല പാരസ്പേസ് ക്ലോൺ ആപ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയൊരു തക്കിട്ട് തിരക്കിട്ട് ഉണ്ടായ പരിപാടിയിലൂടെയാണ് നമ്മൾ അങ്ങനെ അവർ ചെയ്യണത് അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ കേസ് അങ്ങനെയാണ് പിന്നെ നിങ്ങൾ നമ്മുടെ ചാനലായിട്ടും പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടണം എന്നൊക്കെ ഞാൻ പറയും കമൻറ്റ് ഇട്ട് കമൻറ്റിട്ട് നിങ്ങൾ ഇടണം ലൈക്ക് ചെയ്യണം നിങ്ങളെ ഇങ്ങനത്തെ കമൻറ്റിനൊക്കെ നമ്മൾ ഉത്തരമായിട്ട് വീണ്ടും വരും പിന്നെ വേറെ ഒരു കിഡിമോൺ പേര് ഈ ഹിന്ദിയിലാണ് അങ്ങേര പേരിട്ടിട്ടുള്ളത് ജയ് ഹിന്ദെന്ന് ആ ഒരു മനുഷ്യനായിട്ടുള്ളൊരു കമൻ്റാണ് ഇപ്പോൾ വളരെ വളരെ ആ ഒരു കമൻ്റ് രാജസ്നേഹിയാണ് അത് കാരണം ആണ് ജയ്ഹിന്ദെന്ന് പേരിട്ടത് രാജസ്നേഹിയുടെ പേരും ഇമ്മാതിരി ഓരോ വൃത്തികെട്ട പരിപാടികളും എന്ത് ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ആ ഒരു വീഡിയോക്ക് അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണ്ടാണോ ഏയ് അങ്ങനെ അറിയാൻ വഴിയില്ലല്ലോ ഞാനല്ലേ വീഡിയോ ചെയ്യണേ ആ എന്തെങ്കിലും ആവട്ടെ ജയ്ഹിന്ദെന്നാണ് ആ ഒരു മഹത് വ്യക്തിയുടെ പേര് പോടാ മലരയെ നീട്ടുന്ന ഒരു വ്യക്തി അപ്പോൾ അങ്ങനെ അങ്ങനെ വിളിച്ചെന്ന് വരെ നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റുമോ ഒക്കെ പറ്റില്ല നമ്മളദ്ദേഹത്തിനത്തെ തരം താഴ്ന്നിരിക്കുന്നതല്ല പിന്നെ വേറൊരു കാരണം പറയാനുള്ളത് വേറൊന്നുമല്ല നമ്മുടെ വേറൊരു ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ് നിങ്ങൾക്ക് കൊണ്ട് സെലിബ്രേറ്റി മെസ്സേജ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ ചിത്രവരെ എനിക്ക് മെസ്സേജ് അയക്കുന്ന പോലെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ആപ്പിൽ വാട്ടർമാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവരുടെ പോളിസീസ് മാറ്റിയിട്ട് അവർ വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇനി നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും വാട്ടർമാർക്ക് കളയാനൊക്കെ ആയിട്ട് പക്ഷേ നമ്മൾ അന്ന് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പിൽ വാട്ടർമാർക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വാട്ടർമാർക്ക് കളയാനായിട്ടുള്ളൊരു മാർഗം നമ്മൾ നോക്കുന്നുണ്ട് അതൊക്കെയായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാനൽ അപ്ഡേറ്റഡ് അപ് ടു ഡേറ്റ് ആയിട്ട് പോകാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലക്കണൊക്കെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇമാത്രം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും കലാ വീടുകളിലും ഒക്കെ ചെയ്ത് സെറ്റാക്കാൻ അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ബെല്ലൈക്കണൊക്കെ ഇണേബിൾ ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ നല്ലൊരു കണ്ടൻ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരായിരിക്കും ബൈ